പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിഞ്ഞ കൊല്ലം ഈ വർഷം നടന്ന പോലെ അതിദാരുണമായ കൊടുങ്കാറ്റാണ് ഇപ്പോൾ നമ്മുടെ തൈക്കാട്ടുശ്ശേരി ഞങ്ങൾ നിൽക്കുന്നത്. തൈക്കാട്ടുശ്ശേരി 4-ാം വാർഡ് ബിജിൽ ആസറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ വീട് ഉൾപ്പെടെ രണ്ട് 1,200 വീടുകൾ ഈ പ്രദേശത്ത് ഇതുപോലെ നാമാവിശേഷമായി പോയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തായിരുന്നപ്പോ കാറ്റടിച്ച് അകത്തോട്ട് കയറിയപ്പോ വാതിൽ അടയ്ക്കാവിട്ട് വാതിൽ അടയുന്നില്ല, വാതിൽ എന്നെ കൊണ്ട് അകത്തോട്ട് വരുവായിരുന്നു. അത്രയും ശക്തമായ കാറ്റാണ്. ഞാൻ വീണില്ലല്ലോ, ഞാൻ പറഞ്ഞാ വീണ. ഞാൻ പൂച്ചാക്കണ്ട് വരുവായിരുന്നു. ബസ് ഇറങ്ങി വന്ന വഴി പാലത്തിലിറങ്ങി, കാറ്റ് ശക്തിയാണല്ലോ, അപ്പൊ അവിടെ ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലത്തിൽ ഇവിടെ വരാൻ വയ്യ, കയർ ഇത് പൊട്ടിക്കിടക്കുമായിരുന്നു, കറണ്ടിന്റെ ഇതെല്ലാം പൊട്ടിക്കിടക്കും. അപ്പൊ ഞാൻ അപ്പുറത്ത് ആ പാലത്തെ വന്നത് എനിക്കറിയാം. പാലത്തിൽ ഒരു സ്റ്റെപ്പ് വെച്ച് പറന്ന് ഞാൻ പോയിട്ട് നേരെ അടിച്ചാ താഴെ വന്നു. ഡെലിയൊന്നും എനിക്ക് നടക്കാൻ വയ്യ. നമ്മള് ഗജ കൊടുങ്കാറ്റെന്നൊക്കെ ഭംഗിയുള്ള വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ജനങ്ങള് ഭയങ്കരമായ ദുരിതം, ഓഖി കൊടുങ്കാറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതായത് എല്ലാ വീടുകളിലും തന്നെ മരങ്ങൾ വീഴുകയും ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തകർക്കുന്ന, വട്ടം പിരിച്ച് കണ്ടിച്ച് ഒടിച്ചു കളയുന്ന രീതിയിലുള്ള ശക്തമായ, നമ്മൾ 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞത് വെറുതെയാ, 100 ഒന്നുമല്ല, ഇതിന് 100നേക്കാൾ കൂടുതൽ മീറ്റർ ഗതിവേഗത്തിലുള്ള കാറ്റുകളാണ് ഇവിടെ ദുരന്തം വിതച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കുടുംബങ്ങള് നാമാവിശേഷമായെന്ന് പറയാം. കാര്യം നമ്മൾ 10-12 കൊല്ലം പാവപ്പെട്ടവര് ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റു തരത്തിലുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന പാവപ്പെട്ടവരാണ്. അവര് ഉണ്ടാക്കുന്ന കാശ് ഒരു കൂര കുത്തുമ്പോൾ അതൊരു സുപ്രഭാതത്തിൽ ഇല്ലായ്മയായി പോവുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ പോലും വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന വില്ലേജ് ഓഫീസറിന്റെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ വരുന്ന കലക്ടറോ വരുന്ന വിഷയമല്ല, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണം. കാരണം ഇത് ചെറിയ എന്തെങ്കിലും ഒരു കണ്ണിപ്പൊടിയിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ ഇടപെട്ടുകൊണ്ട്, അതുപോലെ തന്നെ കലക്ടർ ഇടപെട്ട് പ്രോജക്ടുകള് ഗവൺമെന്റ് വെച്ചിട്ട് ഈ പ്രദേശം മുഴുവനും വന്നിരിക്കുന്ന നാശനഷ്ടങ്ങള് എത്രയും വേഗം, കാര്യം ഇവിടെ എത്രയും വേഗം അടിയന്തരമായിട്ട് ഇവർക്ക് പുതിയ വീടുകള് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ പുതിയ ഭവനങ്ങള് ഈ പ്രദേശത്ത്, ഇത് തൈക്കാട്ടുശ്ശേരി 4-ാം വാർഡ് മാത്രമാണ്, ഈ 4-ാം വാർഡ് പോലെ തന്നെ പല വാർഡുകൾ കേരളത്തിൽ ഇതുപോലെ ഗജ കൊടുങ്കാറ്റ് കൂടി നശിച്ചിട്ടുണ്ട്. ഇത് പ്രകൃതി ഒരു നാഷണൽ കലാമിറ്റി ആയിട്ട്, ദേശീയ ദുരന്തമായിട്ട് തന്നെ ഈ കാറ്റിന് ദുരന്തങ്ങളെ കാരണം. ഇത് നിസ്സാരമായിട്ട് കരുതരുത്, വേറെ പല കാര്യങ്ങളും നിസ്സാരമായി കരുതിയതുപോലെ ഇന്നും അതിന്റെ ഭവിഷ്യത്തിനെ അനുഭവിച്ചു പോകുന്നുണ്ടെങ്കിലും ഗവൺമെന്റിന് എല്ലാ ഐക്യദാർഢ്യങ്ങളും തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്, അടിയന്തരമായി ഇവിടെ നിത്യ ചെലവിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന മക്കൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അവരുടെ ജീവിതകാലത്ത് അത് പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി, സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഈ പുതിയ പ്രോജക്ടുകൾ വെച്ചിട്ട് ഈ വീട് നഷ്ടപ്പെട്ട വീടുകളും സ്ഥാവര ജംഗമ വസ്തുക്കളും ജീവിത സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും പുനഃക്രമീകരിക്കണമെന്ന് കൃപാസനത്തിന്റെ സോഷ്യൽ മിഷന്റെ പേരിൽ ഈ നിമിഷം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.